ദേ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായ മത്തൻപൂവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മത്തൻപൂവിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ തേനീച്ചകൾ പൂമ്പടി ശേഖരിക്കുന്നതെന്നാണ്. ഇപ്പോൾ തന്നെ ഈ മത്തൻപൂവിൻ്റെ മണം പിടിച്ച് ഒരുപാട് തേനീച്ചകൾ ഇതിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഈ മത്തൻപൂവിന് പ്രത്യേകതര സ്മെല്ലാണോ? എന്തായാലും എങ്ങനെയാണ് നമ്മൾ തേനീച്ചകൾ ഈ മത്തൻപൂവിൽ നിന്നും പൂമ്പടി ശേഖരിക്കുന്നതെന്ന് കാണാം. തേനീച്ചക്കൂടിൻ്റെ അടുത്ത് നമ്മൾ മത്തൻപൂവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഇതിനകത്ത് ഇതേ കണ്ടില്ല, ഈ ഭാഗത്താണ് പൂമ്പൊടി ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് അവർ പൂമ്പൊടി ശേഖരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ മത്തൻപൂവുകളെല്ലാം പെട്ടി തുറന്ന് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പൂമ്പൊടി ശേഖരിച്ച ഇലയിലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതിലുള്ള പൂമ്പൊടിയൊക്കെ അവർ തിന്ന് തീർത്തിട്ടുണ്ട്, അതുപോലെ പറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മത്തൻ പൂവുകൾ ഓരോന്നായിട്ട് നമുക്ക് അവരുടെ കൂട്ടിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി തേനീച്ചകൾക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവരുടെ കൂട്ടിലേക്ക് വെച്ചാൽ അവരതിനെ മണം പിടിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറുന്നത് കാണാറുണ്ട്. അങ്ങനെ തന്നെ നമ്മളെ കരിഞ്ഞൊടിയ തേനീച്ചകളെ ഒരുത്തി പൂമ്പൊടി കണ്ടിട്ടുണ്ട്. അവളത് പൂമ്പൊടി ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതേ കണ്ടില്ലേ വേറെ ഈച്ചും കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അറ്റാക്ക് ചെയ്യായിരിക്കും.